Hi dears, assalamu alaikum, namaskaram, everkum, Thassus logilekku swagatham. Innu njan kurachu tipsum adhupole tricksum okke aayittulla video aanu. Ee video il kure karyangal ulpeduthittund, full aayittu kanda maatrame namakku video il endokkeyanu ulpeduthunnu ariyan pattathullu. Oru vaadu minute aayittulla karyangal undu, appo adukondaanu full aayittu video kaanano nu parayunnathu. എങ്ങനെ ബർണറൊക്കെ ക്ലീൻ ചെയ്യാവുന്നുള്ളതും എണ്ണ മെഴുക്കൊക്കെ പിടിച്ചിരിക്കുന്ന ബർണർ ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് ഇതിനകത്ത് അതിൻ്റെ ടിപ്സ് കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾക്കിടെ ഗ്യാസൊക്കെ നമുക്ക് ലാഭിക്കാം നമുക്ക് ഇതിനകത്തൊക്കെ നമ്മളുടെ അഴുക്കുകൾ നിറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ഗ്യാസ് ഒരു മാസം പോലും നിൽക്കാത്തത് അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസമുള്ളത് ഒന്നര മാസമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിതുപോലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ നമ്മുടെ വൃത്തിയും ആവും അതുപോലെ പാറ്റ പല്ലി എല്ലാത്തിൻ്റെയും ഈ ശല്യങ്ങളുണ്ടല്ലോ അതൊന്നും ഇതിനകത്തോട്ട് അടുക്കത്തുമില്ല അപ്പം നല്ല ക്ലീനായിട്ട് എപ്പോഴും ഇരിക്കുകയും ചെയ്യും നമുക്കിതുപോലെ ഒന്ന് ക്ലീനാക്കി വെക്കുന്ന വീഡിയോസാണ് നമുക്കിന്ന് കാണിക്കുന്നത് ഇനി നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇത്രയും ഐറ്റം കാണിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഓരോ ഡ്രോപ്പ് വെച്ച് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ വിശദമായിട്ട് ഓരോന്നോരോന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം കോൾഗേറ്റ് എടുക്കണം അതുപോലെ എക്സ്പയർ ആയിട്ടുള്ള ഒരു പാരസെറ്റാമോളിൻ്റെ ഒരു ടാബ്ലറ്റ് എടുക്കണം അതുപോലെ വിനാഗിരിയും ഒരു ടേബിൾ സ്പൂൺ എടുക്കാം ആദ്യം നമ്മൾ ഒരു പാത്രം എടുക്കണം പാത്രം നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങളുണ്ടല്ലോ നമ്മളുടെ വീട്ടിൽ ഐസ്ക്രീമൊക്കെ കൊണ്ടുവരുന്ന ടൈപ്പ് പാത്രങ്ങൾ എടുത്ത ശേഷം അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുകയാണ് നമുക്ക് ബ്രഷൊക്കെ മുങ്ങി കിടക്കുന്ന രീതിയിലാണ് നമ്മൾ വിനാഗിരി എടുക്കേണ്ടത് അതുപോലെ ഒരു പാരസെറ്റാമോൾ വിനാഗിരി ഇടുമ്പോൾ തന്നെ അങ്ങ് മെൽറ്റ് ആവും അപ്പം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഒറ്റ പ്രാവശ്യം നിൽക്കുന്ന കുറച്ച് പേസ്റ്റും കൂടി ഇതിലേക്ക് ഇടാം ഇട്ടിട്ട് നമുക്കൊരു പഴയ ബ്രഷ് എടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പം ആ ടാബ്ലറ്റ് ടാബ്ലറ്റും ആ പേസ്റ്റും ആ വിനാഗിരിയും കൂടെ നല്ലതുപോലെ മിക്സ് ആവണം രണ്ട് മൂന്ന് മിനിറ്റ് എടുത്ത് ഇത് നല്ലതുപോലെ മിക്സാക്കി ഒരു വെള്ളം പോലെ പരുവാകും ഈ സമയത്ത് നമുക്ക് ആദ്യം ബർണറിനകത്തോട്ട് നമുക്ക് ഈ നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ഇതിലേക്കൊന്ന് തേച്ച് കൊടുക്കണം ആദ്യം രണ്ട് മൂന്ന് മിനിറ്റ് തേച്ച് പിടിപ്പിച്ച് വെക്കണം അതിനുശേഷം മാത്രമാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് നമുക്കെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ച് വയ്ക്കാം നല്ല എണ്ണമെഴുക്കുള്ള ബർണറായിരുന്നു അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച മിശ്രിതം ഇതിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആണ് റിവൈവിൻ്റെ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അതുപോലെ സോഡാപ്പൊടിയും കൂടെ ചേർത്തു ഒരു ടീസ്പൂൺ സോഡാപ്പൊടി നമ്മൾ അപ്പക്കാരവും കൂടെ ഇതിലേക്ക് ചേർത്താണ് നമ്മൾ ഈ ബർണർ കൈകൊണ്ടെടുത്ത് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കേണ്ടത് നമുക്ക് ബ്രഷും കൂടി ഉപയോഗിച്ച് നമുക്കിതൊന്ന് തേക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് അമർത്തി തേക്കണം ഇത് ഒരുപാട് നാളായി ഞാൻ ഈ ബർണർ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് അപ്പം നിങ്ങളെയും കൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് ബർണർ ക്ലീൻ ചെയ്യുന്നതെന്ന് അപ്പം നമ്മളുടെ ഇത് സോഡാപ്പൊടിയും ഉണ്ട് ഇതിനകത്ത് കുറച്ച് റിവൈവും ഉണ്ട് അതാണ് നമ്മൾ ഇങ്ങനെ പത പോലെ ഇരിക്കുന്നത് പെട്ടെന്ന് ഗ്യാസ് തീർന്നു പോകുന്നു എന്നൊക്കെ ഇല്ലേ പരാതിയല്ലേ അപ്പം നമ്മൾ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസം ഉപയോഗിക്കേണ്ടത് നമുക്ക് ഒന്നര മാസം നമുക്ക് ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ഗ്യാസിൻ്റെ ബർണറൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം അപ്പോൾ കത്തിക്കുന്ന സമയത്ത് പലയിടത്തും കത്താതെ ചില ഹോളുകളൊക്കെ അടഞ്ഞിരിക്കും അതാണ് നമ്മളുടെ ഗ്യാസ് ഒരുപാട് ലീക്കായി പോകുന്നത് അപ്പം നമ്മൾ ഞാൻ അതിൻ്റെ ആ ബേസും എല്ലാം ഒന്ന് ബ്രഷ് വെച്ചൊന്ന് തേച്ചെടുക്കുവാണ് അപ്പോഴാണ് നിങ്ങളെ ഞാൻ റിവൈവ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അതാണ് റിവൈവ് ഇതാണ് കേട്ടോ അപ്പം അത് വിട്ടുപോയതാണ് അപ്പം ഞാനൊരു ബ്രഷ് എടുത്തു തുണി കഴുകുന്നതൊക്കെ ഒരു ബ്രഷ് ഉണ്ടല്ലോ ആ ബ്രഷ് എടുത്തിട്ട് ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ഒരുപാട് എണ്ണമിഴുക്കുള്ളത് കൊണ്ടാണ് ഇത്രയും കണ്ണ് പ്രസ് ചെയ്ത് ചെയ്യുന്നത് അപ്പം ഞാൻ ഇതിൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാം ഇത് നമുക്ക് രണ്ടും എടുത്ത് വാഷ് ബേസിനെ വെച്ചിട്ട്
നല്ല സിങ്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പം ആ എണ്ണമെഴുക്കും ഒട്ടലും ഒന്നും വന്നിട്ടില്ല, എല്ലാം പോയി നല്ല വൃത്തിയായി വന്നിട്ടുണ്ട് നമ്മുടെ ഭരണം. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പ് ഉണ്ടല്ലോ, ഗ്യാസ് ടോപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്തു. അപ്പോൾ നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട് നമ്മുടെ ഗ്യാസ് ടോപ്പൊക്കെ കാണാൻ. ഞാൻ ഇത് കത്തിച്ച് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലെയിം വരുന്നതെന്നൊക്കെ കത്തിച്ച് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു പോർഷൻ മാത്രമാണ്, എൻ്റെ നാല് ബർണർ ആയതുകൊണ്ട് ഞാൻ ഒരു പോർഷനാണ് നിങ്ങളെ കാണിക്കുന്നത്. അടുത്തതും കൂടി ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരുന്നു. ഇതാണ് അടുത്തത്, ഇത് ഞാൻ ചെയ്തിട്ടില്ല. ഇത് നമ്മൾ ചെയ്യാത്ത ഭാഗം ഇങ്ങനെയും, അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ആക്കിയ ഭാഗമുണ്ടല്ലോ അത് ഇതിനെക്കാട്ടിൽ നമുക്ക് വെട്ടി തിളങ്ങുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ഇപ്പോൾ ചെയ്ത ഭാഗം. നമ്മൾ ബർണർ തുടച്ചെടുക്കണം. നമ്മൾ ബർണർ നല്ലതുപോലെ വെള്ളമയമൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്ത് വെക്കാം. ഇനി നമ്മൾക്ക് വീട്ടിലെ സ്വിച്ചുകൾ എങ്ങനെ, സ്വിച്ച് ബോർഡുകൾ എങ്ങനെ ക്ലീൻ ചെയ്യാവുന്നതാണ്. സെയിം മിശ്രിതം എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഇതുപോലെ എല്ലാ വശവും ഒന്ന് തേച്ച് കൊടുക്കാം. പെട്ടെന്ന് ക്ലീൻ ആവുന്നതാണ് കേട്ടോ, പെട്ടെന്ന് ക്ലീൻ ആവും. ഞാനതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇതങ്ങ് തുടച്ചെടുക്കുവാണ്. നമുക്കൊരു പഴയ തുണി എടുത്തിട്ട്, നമുക്ക് ഉണക്ക തുണിയാണ് കേട്ടോ, ഉണങ്ങിയ തുണി എടുത്തിട്ട് നമുക്ക് സ്വിച്ചെല്ലാം ഒന്ന് തുടച്ചെടുക്കാം. ഇനി വേറൊരു സ്വിച്ച് ബോർഡ് ഞാൻ കാണിച്ചു തരാം. നല്ലത് ഇതിപ്പം കയ്യിൽ ഫോൺ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഒട്ടും പറ്റാത്തത് ചെയ്യാൻ. ഞാൻ വേറൊരു സ്വിച്ച് ബോർഡ് കാണിച്ചു തരാം, നല്ലതുപോലെ ക്ലീൻ ആക്കുന്ന വീഡിയോ. അതാണ് അതേ മിശ്രിതം തന്നെ എൻ്റെ വേറൊരു സ്വിച്ച് ബോർഡിൻ്റെ അടുത്ത് പോയിട്ട്, പവർ പ്ലഗാണ് കേട്ടോ, പവർ പ്ലഗിൻ്റെ അടുത്താണ് ഇത് പോയിരിക്കുന്നത്. നമുക്ക് ഇതിന് മേൽഭാഗമെല്ലാം നമുക്കിതുപോലെ പെതുക്കെ ഒന്ന് സൈഡുകളെല്ലാം ആദ്യം ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് മതി, ടച്ച് ചെയ്യുമ്പോഴേ അതങ്ങ് വൃത്തിയാവും. അപ്പോഴാണ് ഇത് ഒരു മിനിറ്റ്, ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചു. അതിന് ശേഷം ഞാൻ അല്ലെങ്കിൽ നമ്മുടെ പാത്രം കഴുകുന്ന സിങ്കിൻ്റെ പൈപ്പുകൾ എല്ലാം ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ് കേട്ടോ. കുറേ പഴകിയ പൈപ്പുകളായിരുന്നു, അപ്പോൾ അതെല്ലാം നല്ല വെട്ടി തിളങ്ങുന്നുണ്ട്. അപ്പം നമ്മൾക്ക് അതേ പ്രൊഡക്റ്റ് വെച്ചിട്ട് തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനം വെച്ചാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഒരുപാട് ചിലവില്ലാത്ത സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം പൈപ്പുകളെല്ലാം ഒന്ന് ഇതുപോലെ വൃത്തിയാക്കിയ ശേഷം നമുക്ക് സിങ്കും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ സിങ്കെല്ലാം റെഡിയായി, നല്ല നീറ്റായി വന്നിട്ടുണ്ട്. പഴയ സിങ്കാണ് കേട്ടോ, പഴയ സിങ്കാണ്, അതുകൊണ്ടാണ് ഞാൻ സ്വിച്ച് ബോർഡിലോട്ട് ഓടി വന്നു. അപ്പോഴത്തേക്ക് അതെല്ലാം പിടിച്ച് റെഡിയായിരിപ്പോണ്ട്, അപ്പം ഞാനതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുവാണ്. എല്ലാം ഒരു ഡ്രൈ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു തുണി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ. അതിൻ്റെ മേളിലൊക്കെ പൊടിയാണ് ഇരിക്കുന്നത്, പൊടിയാണ്. അപ്പോൾ ആ പൊടിയെല്ലാം ഡസ്റ്റ് എല്ലാം കയറിയിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ സ്വിച്ച് ബോർഡാണ് നമ്മളിതിനെ കോൺസെൻട്രേഷൻ ചെയ്തത്, നമ്മൾ സ്വിച്ച് ബോർഡിനെയാണ്. അപ്പോൾ അതും നല്ല നീറ്റായി കേട്ടോ, നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട്. പഴയ സ്വിച്ച് ബോർഡായിരുന്നു, അപ്പോൾ അതെല്ലാം നീറ്റാക്കി വെച്ചു. അപ്പം നമ്മുടെ സിങ്ക് കണ്ടോ, സിങ്കും പൈപ്പും ഒക്കെ കണ്ട, നല്ല നീറ്റ് അല്ലേ. അതുപോലെ വെട്ടി തിളങ്ങുന്നുണ്ട്, പഴയ സിങ്കാണ് കേട്ടോ, ഞങ്ങൾ പഴയ സിങ്കാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഞാനിതൊന്ന് ഗ്യാസ് ഒന്ന് കത്തിച്ചു. അപ്പോൾ അത് ഞാൻ വെച്ച് പാല് ആദ്യം വെക്കാമെന്ന്, അപ്പോൾ ഞാൻ പാൽ തിളപ്പിക്കാൻ വെച്ചുകൊണ്ടോ. അതിനുശേഷം ഞാൻ സൈഡെല്ലാം കാണുമ്പോഴെല്ലാം ഞാൻ എൻ്റെ മിശ്രിതം ഇരിക്കുവാണ്. അപ്പോൾ ഞാൻ സൈഡെല്ലാം അങ്ങ് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് പിന്നെ സമയം കിട്ടുമ്പോൾ ചെയ്യാമെന്ന്. അപ്പോൾ അതിനെല്ലാം തേച്ച് പിടിപ്പിച്ചൊക്കെ വെക്കുവാണ്. പിന്നെ ഒരു നല്ല ഒരു
നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. നമുക്കവിടെ വീട്ടിൽ ഫോയിൽ പേപ്പർ അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ ഇല്ലാത്തവർക്ക്, നമ്മളുടെ കടയിൽ നിന്നൊക്കെ എന്തെങ്കിലും ആഹാരം മേടിച്ചുകൊണ്ട് വരുന്ന പേപ്പറുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതുപോലുള്ള ഫോയിലുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടായിട്ടൊന്ന് മടക്കണം. ഈ പഴം നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 3-4 ആഴ്ച വരെ എത്ര നിങ്ങൾക്ക് ഉപയോഗിക്കാതെ എത്ര നാൾ വേണമെങ്കിൽ വെച്ചാലും ഇതേപോലെ ഒറ്റ പഴം കറുത്തു പോകാതെ ഫ്രഷായിട്ടിരിക്കും. പഴം ഫ്രഷായിട്ടിരിക്കാനും അതുപോലെ തന്നെ ഒരു കറുത്ത പാടുകളോ ഒന്നും വരാതിരിക്കാനും, കുട്ടികൾക്ക് കറുത്ത പഴം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇതുപോലെ ചെയ്ത് നിങ്ങൾ വെക്കുവാണെങ്കിൽ നമുക്കിതിനകത്ത് ഓരോന്നോരോന്ന് എടുത്തിട്ട് കഴിച്ചാൽ പോരെ. അപ്പം നമുക്കിത് 3-4 ആഴ്ച വരെ ഞാനിങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചുതരാമെന്ന് വിചാരിച്ചു. നല്ലൊരു ടിപ്പാണ്, ഇതാരും മിസ് ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ പഴം നമുക്ക് എത്ര നാൾ വേണമെങ്കിലും വെക്കാം. ഇപ്പം ഞാനിത് ഫ്രൂട്ട്സ് ബാസ്ക്കറ്റിലോട്ട് ഇത് വെക്കുവാണ്. ഇതുപോലെ അങ്ങ് വെച്ചാൽ മാത്രം മതി കേട്ടോ. ഓരോ പഴത്തിൻ്റെ സൈഡിലായിട്ട് നമ്മളിതുപോലെ നമ്മുടെ ഫോയിൽ പേപ്പറിനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ മതി. ഒരുപാട് കറുത്ത് പോയതിന് ശേഷമല്ല പഴം നമ്മൾ കൊണ്ടുവരത്തില്ലേ, കടയിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്തും ആണ് ഇത് വെക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഒത്തിരി നാൾ വെച്ച് ചീഞ്ഞ് പോയതിന് ശേഷമല്ല നമ്മൾ പഴം വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ടൊമാറ്റോ വാങ്ങിച്ചിട്ട് വന്നു. ഇതെങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരുപാട് നാൾ നമുക്ക് തക്കാളി സ്റ്റോർ ചെയ്യുന്ന വിദ്യയാണ് കാണിക്കുന്നത്. ഈ ട്രിക്കെല്ലാം നിങ്ങളൂടെ ട്രൈ ചെയ്ത് നോക്കണം. നമ്മളൊരു പേപ്പർ എടുക്കുക, അതിലേക്ക് ഒരു ടൊമാറ്റോ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് രണ്ടാമത്തെ ടൊമാറ്റോ വയ്ക്കാം. എന്നിട്ട് ഇതേപോലെ രണ്ട് വശവും എടുത്തിട്ട് പേപ്പർ ഒന്ന് പൊതിഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ എല്ലാ ടൊമാറ്റോസും ഞാൻ ഇങ്ങനെ വയ്ക്കുകയാണ്. നാളത്തേക്കുള്ളത് മാത്രം വെളിയിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം വയ്ക്കുകയാണ് കേട്ടോ. ഇന്നിവിടെ കാണിച്ചുതരാം. അപ്പം താഴെ വെച്ച് ചെയ്ത് തരാം, കാണിക്കാം. ഇങ്ങനെ ടേബിളിൽ വെച്ചിട്ടേ ഇതിങ്ങനെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് വേറൊരെണ്ണം വെച്ച്, ഇത് രണ്ടും ടച്ച് ആവാൻ പാടില്ല. ഓരോരോ പേപ്പറുകളിൻ്റെ സൈഡിൽ ആയിരിക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് വെക്കുക. ഇത് നമുക്കൊരു കവറിലേക്ക് ഒന്ന് ആക്കാം. ഒരു കവറെടുത്തിട്ട്, ഇത് പ്ലാസ്റ്റിക് കവറല്ല, ഇത് നമുക്ക് റീയൂസ് ചെയ്യുന്ന കവറാണ് കേട്ടോ. നമ്മൾ പ്ലാസ്റ്റിക് കവറല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നാളത്തേക്കുള്ള സാമ്പാറിനുള്ള ടൊമാറ്റോ ഒക്കെ ഞാനെടുത്ത് മാറ്റി വെച്ചു. നാളെ യൂസിനുള്ളത് ബാക്കി എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ്. ഇങ്ങനെ നമുക്കൊന്ന് കിട്ടി. ഇതിങ്ങനെ ഒന്ന് വിരിയിച്ച് വെച്ചിട്ട് നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.